ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ ശ്രീരാമന്റെ ചിത്രമൊക്കെ വെച്ച് ഹനുമാന്റെ വേഷം കെട്ടിയൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. തിരഞ്ഞെടുപ്പിന് മുൻപാണ് സാധാരണ ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു ഹിന്ദു ഭക്തിയും രാമനോടൊക്കെ സ്നേഹമൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ദിവസവും ഈ റിസൾട്ട് ദിവസവും ഇത്തരം ചില പ്രചരണ പരിപാടികളൊക്കെ കോൺഗ്രസ് എന്തർത്ഥത്തിലാണ് അവിടെ നേതൃത്വം നൽകുന്നത് എന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? ഉമേഷ്, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തെലങ്കാനയിൽ, ഒരു വലിയ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മുൻതൂക്കം നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. അതിനാൽ ഈ ഒരു പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ തന്നെ വലിയ ആഹ്ലാദത്തിൽ, ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണെങ്കിലും മധ്യപ്രദേശിലെ ഭോപ്പാലിലെ പി സി സി ആസ്ഥാനത്തുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം നടത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ദേശീയ തലത്തിൽ ഐ എൻ ഡി എ മുന്നണിയെ നമുക്കറിയാം, ആ ഐ എൻ ഡി എ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ആരുണ്ടാകണം എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ തർക്കം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ ശക്തമായി നിലനിൽക്കുകയാണ്. കോൺഗ്രസിനെ അംഗീകരിക്കാൻ മമതാ ബാനർജിയോ അതല്ലെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറോ ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിയോ ഒന്നും തയ്യാറല്ല. കാരണം കോൺഗ്രസ് എന്നത് ഒരു പ്രാദേശിക കക്ഷിയെ പോലെ കേവലം ഭാരതത്തിൽ 4 സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എന്തിന് ഈ ഐ എൻ ഡി എ മുന്നണിയുടെ നേതൃസ്ഥാനം നൽകണമെന്ന ചോദ്യമാണ് ഒരു ഭാഗത്ത് മമതാ ബാനർജിയും മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളും നിതീഷ് കുമാറും ഒക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ലായെങ്കിൽ, ഒരുപക്ഷെ ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ പോലെ കയ്യിലുള്ള സംസ്ഥാനം നഷ്ടപ്പെടുകയും തെലങ്കാനയിലും മധ്യപ്രദേശിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവിടെ ഭരണം നേടുകയും ചെയ്തില്ലായെങ്കിൽ, ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോൺഗ്രസിന്റെ വരും ദിവസങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ ഐ എൻ ഡി എ മുന്നണിക്ക് അകത്ത് തന്നെ ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡു ഓർ ഡൈ മത്സരമാക്കി ഇതിനെ മാറ്റുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.